ശ്രീ അടുക്കൽ അനിൽ ബോസ് നേരത്തെ പറഞ്ഞു താങ്കളുടെ പ്രതിഷേധം അത് സ്ക്രീനിൽ വളരെ വ്യക്തമാണ് ഇവിടെ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി അങ്ങനെയൊക്കെ ഉള്ള ആളുകൾക്ക് കൊടുക്കുന്ന തരത്തിൽ ഒരു സുരക്ഷയിലേക്ക് മാധ്യമങ്ങളോടൊക്കെ ഒരു മണിക്കൂർ മുമ്പ് എത്താൻ പറയുന്ന ഒരു സാഹചര്യം എന്തിനാണ് ഇങ്ങനെ ഒരു അസാധാരണ സുരക്ഷ ഒരുക്കുന്നതെന്നാണ് താങ്കൾ കരുതുന്നത് ആരെയാണ് പേടിക്കുന്നത് ഞാൻ വളരെ രസകരമായിട്ടാണ് സി പി എം പ്രതിനിധിയുടെ പരാമർശങ്ങൾ കേട്ടിരുന്നത് ഒന്നാമത്തെ കാര്യം ഇന്ന് കേരളത്തിലെ മാധ്യമങ്ങളൊന്നും കാണാതെ അദ്ദേഹം വേറെ എവിടെയോ ശയിക്കുകയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കറുത്ത മാസ്കും കറുത്ത ഡ്രെസ്സും ധരിച്ചു വന്ന ആളുകളെ മാധ്യമ പ്രവർത്തകരെ അടക്കം തടഞ്ഞിട്ടുണ്ട് ഇന്ന് കേരളം അതാണ് കാണുന്നത് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ആളുകൾക്ക് കറുത്ത മാസ്ക് പോലും ധരിക്കാൻ പാടില്ല എന്നാണെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോടുള്ള പ്രതിഷേധ സൂചകമായി തന്നെയാണ് ഇന്നിപ്പോൾ ഈ കറുത്ത മാസ്ക് ധരിച്ചുകൊണ്ട് ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് മറ്റൊന്ന് ഇവിടെ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബറ്റാലിയനിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നു എന്താണ് അന്നത്തെ സാഹചര്യം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ നെഞ്ചത്തേക്ക് കല്ലെറിഞ്ഞ പാർട്ടി സഹാക്കളുടെ നടപടി താങ്കൾ മറന്നുപോയോ സി പി എമ്മിൻ്റെ പ്രതിനിധി കേരളത്തിലെ സെക്രട്ടേറിയറ്റ് മൂന്ന് നാല് ദിവസക്കാലം സ്തംഭിപ്പിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സഖാക്കൾ കുടിയേറി തിരുവനന്തപുരത്ത് മാലിന്യങ്ങളടക്കം മലവിസർജനങ്ങളടക്കം നിക്ഷേപിച്ച അവിടുത്തെ ആളുകളുടെ ജീവിതാന്തരീക്ഷം തകർക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയ നിങ്ങൾ മറന്നുപോയോ എന്നാ ഈ ബറ്റാലിയന് വിളിക്കേണ്ടി വന്നത് ഏത് സാഹചര്യത്തിലാണ് ഇന്നത്തെ പോലാണോ ഏതെങ്കിലും ഒരു ആരോപണം ഉയർന്നു വന്ന ഉടനെ അന്ന് ഉമ്മൻചാണ്ടി എന്താ ചെയ്തത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആരോപണങ്ങൾ ഉയർന്നു വന്നു നിങ്ങളുടെ സമരങ്ങൾ നടന്നു ആ സമരങ്ങളെ ഒന്നും അക്രമ രാഷ്ട്രീയത്തിലൂടെ ഞങ്ങൾ നേരിട്ടിട്ടില്ല പോലീസിനെ ഉപയോഗിച്ച് നേരിട്ടിട്ടില്ല ആ സമരങ്ങളെല്ലാം പോസിറ്റീവായി കണ്ടു ആ സമരങ്ങളിൽ നിങ്ങൾ ഉന്നയിച്ച ആവശ്യത്തിന്റെ ഭാഗമായി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു ആ ജുഡീഷ്യൽ അന്വേഷണത്തിന് ഹാജരായി ഒരു പോലീസിന്റെയും പ്രൊട്ടക്ഷൻ ഇല്ലാതെ അവിടെ പോയി രാ പകൽ ഇരുന്നു കൊടുത്തു ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായി ഉത്തരവുമായി ആ ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പാകെ ഇരുന്നു കൊടുത്തു അതാണ് കേരളം കണ്ടത് മനസ്സിലായില്ലേ ഇന്നത്തെ പോലെ തോന്നിയവാസം കാണിക്കുന്ന അല്ല കേരളം കണ്ടത് ഓരോ മണിക്കൂർ ഇടവിട്ട അഭിപ്രായങ്ങൾ മാറ്റി മാറ്റി പറയുന്ന കേരള ഹൈക്കോടതി കണ്ടെത്തിയ വിശ്വസ്തത ഇല്ലാത്തൊരു വ്യവഹാരിയിൽ നിന്ന് ഒരു പരാതി എഴുതി മേടിച്ച് മുൻ മുഖ്യമന്ത്രിക്കെതിരെ സി ബി ഐ എൻക്വയറിക്ക് പോസ്റ്റ് ചെയ്യാൻ നാണമില്ലാത്ത പണി കാണിച്ച ആളാണ് ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി മനസ്സിലായില്ലേ ഇന്നത്തെ ഓരോ നേതാക്കന്മാരെയും ഇ പി ജയരാജൻ അടക്കമുള്ള നേതാക്കന്മാരുടെ നടപടി നിങ്ങളെടുത്ത് പരിശോധിച്ച് നോക്ക് മണിക്കൂർ ഇടപെട്ട് മാറ്റി മാറ്റി പറയുന്ന ആളെ വെച്ച് ഇന്ന് ഈ കേരളത്തിലെ ഗവൺമെന്റ് ന്യായീകരിക്കാൻ സി പി എമ്മിന്റെ മന്ത്രിമാർ ഇറങ്ങുന്നില്ല ഇറങ്ങുന്നതാരാ ഇറങ്ങുന്നതാരാ ഈ രണ്ടു മൂന്ന് ദിവസങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഇര എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചിരുന്ന സ്ത്രീയുടെ പ്രതികരണങ്ങൾ ആര് രക്ഷിക്കാനാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താൻ യാതൊരു വസ്തുതയും ഇല്ലാത്ത ആക്ഷേപങ്ങളും മണിക്കൂർ ഇടപെട്ട് മാറ്റി മാറ്റി പറഞ്ഞ ഒരാളെ അതിന്റെ പേരിൽ സമരം സംഘടിപ്പിച്ച പാർട്ടി അതിന്റെ പേരിൽ സി ബി ഐ പ്രഖ്യാപിച്ച പാർട്ടി ഇവിടെ വളരെ കൃത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നു

അല്ലല്ല നിലവിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ വിവാദമായ ഒരു കാര്യം അതിന്റെ അന്വേഷണം വിവിധ ഘട്ടങ്ങളിൽ നടക്കുന്നു കോടതിയിൽ വിചാരണ നടക്കുന്നു ഈ വിഷയത്തിൽ ഒരിക്കൽ പോലും ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസവും പറഞ്ഞു തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ മുന്നിൽ പോലും തെരഞ്ഞെടുപ്പ് ജയത്തിന് ശേഷവും ഞങ്ങളാരെങ്കിലും ഇത്തരം ആക്ഷേപം ഉന്നയിച്ചോ ആ തൃക്കാക്കര ജയം മുഖ്യമന്ത്രിയെ പ്രതിയാക്കാനുള്ള ജയപിന്തുണയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞോ തൃക്കാക്കര ജയത്തിനു ശേഷം മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് തൊണ്ണൂറ്റി പിൻബലമുള്ള ഗവൺമെന്റ് ബാക്കിയുള്ള കാലാവധി പൂർത്തിയാക്കി ജനോപകാരപ്രദമായി ഭരിക്കട്ടെ തിരുത്തണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ ഇന്നെന്തുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് രാജിവെക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ഒരു വൺ സിക്സ്റ്റി ഫോർ ഫൈവ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന്റെ ആ സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായി അന്വേഷണം നടത്താനിരിക്കെ ആ അന്വേഷണം അട്ടിമറിക്കത്തക്ക തരത്തിൽ വന്ന മൊഴി വന്നത് ആസൂത്രണമാണെന്ന് ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ ഉന്നതരായ പോലീസ് സംഘത്തെ നിയോഗിക്കാ ഗൂഢാലോനെ അന്വേഷിക്കാൻ അന്വേഷിച്ചോ ശരി നമ്മൾ ഇനി കേരളത്തിന് മുഖ്യമന്ത്രിക്ക് നാണക്കേടുണ്ടായെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നാണക്കേടുണ്ടായെങ്കിൽ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഡീഫാമേഷന് കേസ് കൊടുക്കണം എന്താ കൊടുക്കാത്തത് ഞാൻ വെല്ലുവിളിക്കുന്നു ആ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് തന്നെ അപമാനിക്കുന്നതിന് കാരണമായി എന്ത് ചൂണ്ടിക്കാണിച്ച് കേസ് കൊടുക്കാനുള്ള നിയമപരമായ മാതൃക സ്വീകരിക്കാൻ ശ്രീ പിണറായി വിജയനെ കേരളത്തിലെ ലക്ഷോപ ലക്ഷം ജനങ്ങൾക്ക് വേണ്ടി ഞാൻ വെല്ലുവിളിക്കുകയാണ് തന്റെ ഇടമുണ്ടോ തന്റെ ഇടമുണ്ടോ ആ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് റെഫർ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതെനിക്ക് മാനഹാനി ഉണ്ടാക്കി ആ മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിച്ച അതിനെതിരെ നഷ്ടപരിഹാരം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് കേസെടുക്കാൻ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാൻ തന്റെ ഇടമുണ്ടോ പറയാം നിങ്ങൾ നോക്കാം ദിവസങ്ങളിൽ അത്തരത്തിൽ നോക്കാം